പിന്നെ ടാപ്പറ്റടി കുറച്ച് ഫീൽ ചെയ്തു, നല്ലപോലെ കിലുകില സൗണ്ട് എനിക്ക് തോന്നി. ഗുഡ് ഈവനിങ് ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഡെയിലി വ്ളോഗിനായിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയതല്ല, നമ്മളൊരു വണ്ടി നോക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് വേറെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ ഡെയിലി ലൈഫ് അങ്ങ് ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് രാവിലെ വിട്ട് വൈകുന്നേരം വരെ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയില്ല രാവിലത്തെ ഉച്ചക്കലത്തെ പരിപാടിയൊന്നും. നമുക്ക് വൈകുന്നേരം വണ്ടി നോക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന വണ്ടി എന്ന് പറയുന്നത് എക്സ്പൾസ് തന്നെയാണ്. അപ്പോൾ വണ്ടി പോയി നോക്കട്ടെ, വണ്ടിക്ക് കംപ്ലയിൻസൊക്കെ ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു വണ്ടി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാൻ, അതായത് ഡീലിങ്ങൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോയാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യും എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. സോ വീഡിയോ ഫുള്ള് കാണുക. ഞാൻ ഒരു കാര്യം പറ്റും പറയാൻ പറ്റുപോയി, നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ സെയിൽ തുടങ്ങിയാലും കുറച്ച് ആൾക്കാരെങ്കിലും അറിഞ്ഞാണ്, ബിക്കോസ് നമ്മളൊരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പോകുന്നുണ്ട് ഗീവ് അവേ. ഇനിയിപ്പോൾ ഒരു വീഡിയോ കൂടെ ഗീവ് അവേ ഇറങ്ങുന്നുണ്ട്. അതായത് നമ്മൾ ഡ്യൂക്ക് 390 BS3 ആണ് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 150K ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ നല്ല സപ്പോർട്ടുണ്ട്, രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു 5000-6000 ഫോളോവേഴ്സിനടുത്ത് കയറിയിട്ടുണ്ട്, ഇത്രയും ചെറിയൊരു അക്കൗണ്ടിൽ നിന്ന് വീഡിയോ ഇട്ടിട്ട് തന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ പേജും ഇപ്പോൾ അത്യാവശ്യം ഉഷാറായിട്ടുണ്ട്, ഒരു 6000-ത്തിനടുത്ത് ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നല്ല നല്ല വണ്ടികളൊക്കെ പോയി നോക്കണം, എടുത്ത് കിട്ടുന്ന നമുക്ക് നല്ലൊരു വിലക്ക് കിട്ടുവാണെങ്കിൽ എടുത്ത് സെയിൽ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. സോ അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വണ്ടി നോക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന റേറ്റിൽ നിങ്ങൾക്ക് വണ്ടി തരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഒരു പേജ് തുടങ്ങിയത് കേട്ടോ. ഓ, ഇവിടെ എന്തോ പരിപാടിയാണ്. അപ്പോൾ അതെ, രണ്ട് എക്സ്പൾസ്, ഇത് 2019 മോഡൽ, ലാസ്റ്റ് മോഡൽ വണ്ടിയാണ് കേട്ടോ. കാർബേറ്റർ വേരിൻ്റാണ്, 2-valve engine നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ഏകദേശം ഇത്ര കിലോമീറ്റർ ഓടി എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 30,152 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി ഓടിയത്. ഒരു ആവറേജ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നമ്മുടെ 4-valve വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ 2-valve എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രെസ് ഉള്ളൊരു എഞ്ചിനാണ്, അത്രയ്ക്ക് അധികം നമുക്കൊരു റിഫൈൻമെൻറ്റ് തോന്നിക്കത്തില്ല. എന്നിരുന്നാലും കാർബേറ്റർ വേരിൻ്റെയാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിയ ചിലവില്ലാതെ ഈ ഒരു എഞ്ചിൻ നമുക്ക് ട്യൂൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്ലാസ്റ്റിക് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ബേസ് മോഡൽ വണ്ടിയാണ്, വളരെ ബേസ് മോഡൽ വണ്ടിയാണ്. നിങ്ങളുടെ കാണാം, നിങ്ങൾക്ക് അത്യാവശ്യം എടുത്ത് മോഡിഫൈ ചെയ്ത് ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഒരു മുതൽക്കൂട്ടായിരിക്കും. അപ്പം ഇത് ജസ്റ്റ് നോക്കാൻ വന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിച്ച കംപ്ലയിൻറ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളായിട്ടൊന്നും എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നില്ല. നമ്മൾ ഈ ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി നമുക്ക് ദൈവം ഇവിടെ കാണാം. നമുക്ക് ഓയിൽ സീലിങ്ങിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അതുപോലെ തന്നെ ടാപ്പറ്റടി കുറച്ച് ഫീൽ ചെയ്തു, നല്ലപോലെ കിലുകില സൗണ്ട് എനിക്ക് തോന്നി. കണ്ടോ, അത് പിന്നെ നമുക്കൊരു നോർമൽ ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടി എന്നുള്ള നിലയ്ക്ക് നമുക്കത് 2-valve അല്ലേ, ആ ഒരു സൗണ്ട് എന്തായാലും വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളും തന്നെ. പിന്നെ ഇൻഡിക്കേറ്റർ ഇത് ഈ ഒരു ഭാഗത്ത് ഒടിഞ്ഞിടക്കാണ്, കസ്റ്റം ഇൻഡിക്കേറ്ററാണ്, വളരെ ലോക്കലായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കല്ല, LED ആണ്. സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട്, ആ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടെന്നുള്ളത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ഇനിയും ഒരുപാട് ഓടാൻ കിടപ്പുണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ ബെൻഡ് നോക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു ബെൻഡ് കോൺസെറ്റ് ഇച്ചിരി കുഴപ്പമില്ല, സിയറ സീനോ കാരണം തന്നെ ഇല്ല. ബാറ്ററിയൊക്കെ പക്ക കണ്ടീഷനാണ് ഫോണാണെന്നുണ്ടെങ്കിലും ബാക്കി ഏതൊരു ഒറ്റ ലുക്കിൽ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ബ്രേക്ക് പാഡൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു 50-60% ബ്രേക്ക് പാഡ് ഇനിയും കിടപ്പുണ്ട് കേട്ടോ, കൂടെ കാണാൻ സാധിക്കും. കൊള്ളാം, കുഴപ്പമില്ല. ബാക്കിലത്തെ ടയറ് നമുക്ക് ഓഫ് റോഡിങ് ടയർ അല്ല, നോർമൽ പൾസറിലൊക്കെ ഇടുന്ന ടയറാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ കാണുന്ന പോലത്തെ ടയറൊന്നും തന്നെ അല്ല, അത് രണ്ടാമത്തെ ടയറാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ഫസ്റ്റ് ടയറാണ് കേട്ടോ, വണ്ടി മേടിച്ചപ്പോൾ ടയറാണ്, ഒരു 98% തീർന്നിരിക്കുകയാണ്. അപ്പം വളരെ ബഡ്ജറ്റായിട്ടുള്ള
റേറ്റിലാണ് നമ്മൾ ഈ ഒരു വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒരു വലിയ വിലയായിട്ടൊന്നും നമ്മൾ എന്തെങ്കിലും ഇടുന്നില്ല. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അതായത് മോട്ടർ വാൾട്ട് ബൈക്ക് ഗ്യാരേജിൽ എന്തെങ്കിലും ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി നോക്കി കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു വിലയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ. പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വേറെ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഫാന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ടാങ്കൊക്കെ ഒന്ന് നോക്കട്ടെ, ടാങ്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. ടാങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് കാണുന്നില്ല കേട്ടോ. അധികം മലയാത്തൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, ഇതിൻ്റെ ഷോക്ക്. ആ വലിയ കുഴപ്പമില്ല, ഇതൊരു ഓഫ് റോഡിങ് വണ്ടിയുണ്ട്, നല്ല ട്രാവലുള്ള സസ്പെൻഷനായിട്ട് നല്ല രീതിയിൽ താഴ്ച വരും. അത് നിങ്ങൾ സസ്പെൻഷൻ പോയതാണെന്ന് വിചാരിക്കരുത്, ഓൾറെഡി എൻ്റെ വണ്ടിയുടെ പോയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, വണ്ടി ഏകദേശം ഓക്കെയാണ് കേട്ടോ. റസ്റ്റും കേരളം തന്നെ മിനിമലാണ്, കൊള്ളാം, കുഴപ്പമില്ല. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്നതായിരിക്കും. സോ ഫോളോ ചെയ്യുക, ബിലാൽ മോട്ടോർ വാൾട്ട് ബൈക്ക് ഗ്യാരേജ്. യെസ്, നമ്മൾ വണ്ടി അങ്ങനെ നോക്കി, കുഴപ്പമില്ല, നല്ലൊരു വണ്ടി. എനിക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും തോന്നിയില്ല വണ്ടിക്ക്. അത്ര ഓഡിയൻ്റൊക്കെ ആയിട്ടുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു തേയ്മാനങ്ങൾ കേരളൊക്കെ ഉള്ളൂ. അല്ലേ, ഒരു 80-100 റേഞ്ചിലൊക്കെ നിങ്ങളൊരു 75-80 റേഞ്ചിൽ നിങ്ങൾ ബഡ്ജറ്റ് വെച്ച് നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുക ഈ വണ്ടി. എന്തായാലും നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ നമ്മുടെ പേജിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഒരു ഓഫ് റോഡിങ് വണ്ടി വേണം, നിങ്ങളൊരു ഓഫ് റോഡിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൊണ്ട് നശിപ്പിക്കാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അതിനെല്ലാത്തിനുപരി നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കൊണ്ട് നടക്കാം. തീർച്ചയായിട്ടും വേറെ കംപ്ലൈൻ്റായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നില്ല. ഞാൻ നല്ല രീതിയിൽ റിവ് ചെയ്ത് നോക്കി, വേറെ വൈറ്റ് സ്മോക്കോ എഞ്ചിന് പണി അകപ്പാട് ആ ഒരു നോയ്സ് എഞ്ചിൻ്റെ അവിടുന്ന് വരുന്ന അക്കിലിക്കിൽ ആ ഒരു വാൽവടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ക്രാങ്കിൻ്റെ സൗണ്ടായിട്ടൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ കത്തുന്നതായിട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വേറെ കോൺസെപ്റ്റിന് അടിയുള്ളതായിട്ടോ അല്ലെങ്കിൽ ചെയിൻ സ്ട്രോക്കറ്റൊക്കെ ഇനിയും ഒരുപാട് മുറുക്കാനായിട്ട് കിടപ്പുണ്ട്. കൊള്ളാം, എന്തായാലും കാർബ്യൂറേറ്റർ വണ്ടിയല്ലേ, കുഴപ്പമില്ല. എന്തൊക്കെയാലും ഇനി ഒരുപാട് വണ്ടികൾ നമുക്ക് ഇനിയും നോക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് വണ്ടികൾ പോയി നോക്കി കണ്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. സോ പണ്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിലൊക്കെ ഒന്ന് തുടങ്ങി വന്നതല്ലായിരുന്നു, പെട്ടെന്ന് നിർത്തേണ്ടതായിട്ട് വന്നു, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ യൂട്യൂബും ഇനിയിപ്പോൾ ഒന്ന് ആക്റ്റീവാക്കി എടുക്കണം. യൂട്യൂബിൽ നമ്മൾ കുറേ നാളുകൊണ്ട് ആക്റ്റീവ് അല്ലായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറിയായിരുന്നു. ഇനിയിപ്പം ഈ ഇൻസ്റ്റാ നമ്മൾ വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടി പോകുന്ന വീഡിയോയൊക്കെ എടുത്ത് യൂട്യൂബിലിട്ട് കുറച്ച് ട്രിപ്പൊക്കെ പോകാനുള്ള പ്ലാനിലൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.